നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിക്കാനൊരുങ്ങുകയാണ് ദേശീയ നേതൃത്വം. രണ്ടു പേർ വർക്കിംഗ് പ്രസിഡന്റുമാരാകുമെന്നാണ് വിവരം. കമൽനാഥിന്റെയും ഗുലാം നബി ആസാദിന്റെയും പേരുകളാണ് പരിഗണനയിലുള്ളത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നാളെ ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ G23 നേതാക്കൾ പുനഃസംഘടന ആവശ്യപ്പെടുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് നീക്കം. 5 സംസ്ഥാനങ്ങളിലെ പരാജയത്തോടെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് തടയാനാണ് നിലവിൽ നേതൃത്വത്തിന്റെ നീക്കം. G23 നേതാക്കളെ അനുനയിപ്പിച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അവർ കൂടി യോജിക്കുന്ന സാഹചര്യമുണ്ടായാൽ വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിക്കുന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളും. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് LDFൽ ചർച്ച ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ എന്നിവർ പ്രാഥമിക ഘട്ട ചർച്ച നടത്തി. ജയിക്കാൻ കഴിയുന്ന സീറ്റ് തങ്ങൾക്ക് നൽകണമെന്ന് CPI ആവശ്യപ്പെട്ടു. എന്നാൽ മറ്റു കക്ഷികളുമായി ചേർന്ന് കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കാനാവൂ എന്ന് CPM വ്യക്തമാക്കി. നിലവിൽ CPIക്ക് ഒരു പ്രതിനിധി മാത്രമാണ് രാജ്യസഭയിലുള്ളത്. CPMന് 4 രാജ്യസഭാ എംപിമാരുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കളെ പരസ്യമായി അധിക്ഷേപിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് KPCC നിരീക്ഷിച്ചു വരികയാണെന്ന് കെ സുധാകരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രൈവറ്റ് ബസ് മേഖലയെ പറ്റി ഒന്നും പറഞ്ഞില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. സ്വകാര്യ ബസ് വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ സഹായിക്കണം. മിനിമം ചാർജ് 12 രൂപയാക്കണമെന്ന സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയായ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് മിനിമം ചാർജിന്റെ പകുതിയായി വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ മാസം 31-നുള്ളിൽ നിരക്ക് വർധന ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചു. 3 ദിവസത്തിനുള്ളിൽ സമര തീയതി പ്രഖ്യാപിക്കുമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിന്റെ 75-ാം പിറന്നാളിന്റെ നിറവിലാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ. അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ. പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ. ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ 10,000-ങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പിന്നീടങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു. കോടാനുകോടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു. ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച 7 പതിറ്റാണ്ടുകൾ, വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ 75 വർഷങ്ങൾ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത 15 ആഗസ്റ്റ് വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത്. മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് IBC ലൈവും. കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ, ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും IBC ബുള്ളറ്റിനിൽ ഇന്ത്യ 75 എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ്. ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും. 2 പേർക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും. ശരിയുത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ 2022 ആഗസ്റ്റ് 15 പ്രഖ്യാപിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇന്നത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഏത്?
ചോദ്യം ഒരിക്കൽ കൂടി, ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഏത്? ഉത്തരം കമന്റ് ബോക്സിൽ എഴുതുക. ബാങ്ക് മോഷ്ടാവെന്ന് കരുതി ഹോളിവുഡ് സംവിധായകനെ പിടികൂടി, വെട്ടിലായി പോലീസ്. ബ്ലാക്ക് പാന്തർ ഉൾപ്പെടെ നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ റയാൻ ക്ലൂഗ്ലറെയാണ് ബാങ്ക് മോഷ്ടാവെന്ന് തെറ്റിദ്ധരിച്ചത്. ബാങ്ക് ഓഫ് അമേരിക്കയുടെ അറ്റ്ലാന്റ് ബ്രാഞ്ചിലാണ് സംഭവം. റയാനെ പോലീസ് വിലങ്ങുവെച്ചെങ്കിലും പിന്നീട് തിരിച്ചറിഞ്ഞതോടെ വിട്ടേക്കുകയായിരുന്നു. തൊപ്പിയും കൂളിംഗ് ഗ്ലാസും മാസ്കും അണിഞ്ഞിരുന്ന റയാൻ ബാങ്കിലെത്തി വിഡ്രോവൽ സ്ലിപ്പ് കൗണ്ടറിൽ നൽകി. എനിക്ക് $12,000 പിൻവലിക്കണം. പണം എണ്ണുന്നത് മറ്റെവിടെയെങ്കിലും വെച്ച് വേണം. കാരണം എന്നിലേക്ക് ശ്രദ്ധ വരരുത്. റയാൻ സ്ലിപ്പിന് പിന്നിൽ എഴുതി. സ്ലിപ്പിന് പിന്നിൽ റയാൻ എഴുതിയ ഈ കുറിപ്പാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. ഭാര്യയ്ക്കെതിരെ വഞ്ചനാക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് കാണിച്ച് സുപ്രീം കോടതിയെ സമീപിച്ച് ഭർത്താവ്. ഭാര്യ പുരുഷനാണെന്നായിരുന്നു പരാതിക്കാരന്റെ വാദം. ഈ വസ്തുത മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. തുടർന്ന് ഭാര്യയിൽ നിന്നും മറുപടി തേടി സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് സഞ്ജയ് കൃഷ്ണ കൗൾ, ജസ്റ്റിസ് MA സന്ദ്രേഷ്ഠ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സെഷൻ 420 വഞ്ചനാക്കുറ്റം പ്രകാരം കേസെടുക്കണമെന്നാണ് ഭർത്താവിന്റെ വാദം. ബൈക്കപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ തൃക്കണ്ണാപുരം സ്വദേശി വിഷ്ണു MT പുതുജീവൻ നൽകിയത് 6 പേർക്ക്. ബംഗളൂരുവിലുണ്ടായ ബൈക്കപകടത്തിലാണ് വിഷ്ണു മരിച്ചത്. ബംഗളൂരുവിൽ വെച്ച് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ച് ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ വെള്ളിയാഴ്ച രാവിലെയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അതിനോടകം തന്നെ വിഷ്ണുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. വിഷ്ണുവിന്റെ അവസ്ഥ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവയവദാനത്തിന്റെ സാധ്യതകളെപ്പറ്റി ബോധവൽക്കരിക്കുകയും ചെയ്ത് ആശുപത്രി അധികൃതരാണ്. മരണശേഷവും 6 പേരിലൂടെ അവർ ജീവിക്കുമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് സന്തോഷമെന്ന് പറഞ്ഞാണ് വിഷ്ണുവിന്റെ പിതാവും മാതാവും അവയവദാനത്തിന് സമ്മതം നൽകിയത്. കരൾ, 2 വൃക്കകൾ, ഹൃദയം, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. ഇതിൽ 1 വൃക്കയും കരളും കോർണിയയും സ്വകാര്യ ആശുപത്രിയിലെ തന്നെ രോഗികൾക്കാണ് ലഭിക്കുക. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഓൺലൈനായി യോഗം ചേരാനാണ് തീരുമാനം. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അന്തേവാസികൾ ചാടിപ്പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. കുതിരവട്ടത്തെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ കൂടുതൽ തുക കണ്ടെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. മാനസികാരോഗ്യ മേഖലയിൽ പ്രധാനപ്പെട്ട ഇടപെടലുകളും പരിഹാരവും ഉണ്ടാകും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മാനസിക ചികിത്സ നൽകാനുള്ള ഇടപെടൽ വരെ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. CPIMനെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ വി മുരളീധരൻ. ഗുണ്ടകളെ കയറൂരി വിട്ടിരിക്കുകയാണ് CPM എന്ന് പറഞ്ഞ മുരളീധരൻ CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് നടപ്പാക്കേണ്ട ഗതികേടിലാണ് കേരള പോലീസ് എന്നും വിമർശിച്ചു. മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവമോർച്ച പ്രവർത്തകൻ മരിച്ച പശ്ചാത്തലത്തിലായിരുന്നു മുരളീധരന്റെ പ്രസ്താവന. പാലക്കാട് യുവമോർച്ച തരൂർ പഞ്ചായത്ത് സെക്രട്ടറി അരുൺകുമാറാണ് മരിച്ചത്. CPM പ്രവർത്തകരാണ് അരുൺകുമാറിനെ മർദ്ദിച്ചതെന്നാണ് BJPയുടെ ആരോപണം. IBC 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക. നന്ദി.